നമസ്കാരം. ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവാംഗാസന, ഷോൾഡർ സ്റ്റാൻഡ്. നമ്മൾ ഈ ഒരു വീഡിയോ മുമ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എങ്ങനെ ചെയ്യണമെന്ന് പലരും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ആസന ഇതിൽ വീണ്ടും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എങ്ങനെയാണ്, ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സർവാംഗാസനം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഈ ആസനം ചെയ്യുന്നതുകൊണ്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. സർവാംഗാസനം ചെയ്യുന്നതിനായിട്ട് ആദ്യം മലർന്ന് കിടക്കുക. നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നത് അതിൻ്റെ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് ആണ്. സർവാംഗാസനം ചെയ്യാൻ കഴിയാത്തവർക്കും അത് അതിലേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട പ്രിപ്പറേറ്ററി സ്റ്റെപ്സ്. അപ്പോൾ ആദ്യം മലർന്ന് കിടന്നതിന് ശേഷം കാല് രണ്ടും ബെൻഡ് ചെയ്ത് വെക്കാം. നമ്മൾ ബ്രിഡ്ജ് പോസ്റ്ററാണ് ചെയ്യുന്നത്. കാല് ബെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം കൈ രണ്ടും ശരീരത്തിന് ഇരുവശത്തായിട്ട് കമഴ്ത്തി വെക്കുന്നു. ഇനി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഹിപ്പ് മാത്രം മുകളിലേക്ക് ഉയർത്താം. ചിൻ നമ്മുടെ ചെസ്റ്റിലേക്ക് ചേർത്ത് വരട്ടെ. ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ഹെയിൽ ആൻഡ് സ്ലോലി ഹിപ്പ് ഡൗൺ. ഇപ്പം നമ്മൾ ചെയ്ത് ബ്രിഡ്ജ് പോസ്റ്റർ. ഈ ബ്രിഡ്ജ് പോസ്റ്റർ തന്നെ നമുക്കിനി കാല് ഒരു കാല് മാത്രം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ബ്രിഡ്ജ് പോസ്റ്റർ ചെയ്യാം. ഇൻഹെയിൽ ചെയ്യുന്നു, ഹിപ്പ് അപ്പ്. ഇനി റൈറ്റ് ലെഗ് മാത്രം മുകളിലേക്ക് ഉയർത്തുക. എക്സ്ഹെയിൽ റൈറ്റ് ലെഗ് ഡൗൺ. ഇൻഹെയിൽ ലെഫ്റ്റ് ലെഗ് അപ്പ്. എക്സ്ഹെയിൽ ലെഫ്റ്റ് ലെഗ് ഡൗൺ. സ്ലോലി ഹിപ്പ് താഴെ വയ്ക്കുന്നു. ഈ രണ്ട് പോസ്റ്ററും സർവാംഗാസനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രിപ്പറേറ്ററി സ്റ്റെപ്സുകളാണ്. ഇനി നമ്മൾ മൂന്നാമത് സർവാംഗാസനം ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കാല് രണ്ടും ബെൻഡ് ചെയ്ത് വയ്ക്കുക. കൈ ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുന്നു. കൈ രണ്ടും നമ്മുടെ ഹിപ്പിന് ബാക്കിലായിട്ട് സപ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഓരോ കാലുകളായിട്ട് മുകളിലേക്ക് ഉയർത്തുക. നമ്മുടെ എൽബോ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം. അപ്പർ ബോഡിയുടെ ഫുൾ വെയിറ്റും നമ്മൾ ഷോൾഡറിലാണ് ബെയർ ചെയ്യുന്നത്. കാല് നന്നായി സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. എൽബോ സൈഡിലേക്ക് വൈഡ് ചെയ്ത് പോകരുത്, മാക്സിമം ബോഡിയോട് ചേർന്നിരിക്കട്ടെ. കണ്ണടച്ച് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ബ്രീത്തിങ് ശ്രദ്ധിക്കുക. സ്ലോലി റിലീസ് ചെയ്യുമ്പോൾ കാലാദ്യം ബെൻഡ് ചെയ്യുന്നു, അതിനുശേഷം ഹിപ്പ് റിലീസ് ചെയ്യുക. സർവാംഗാസന ചെയ്യുമ്പോൾ നമ്മളുടെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം അത് തൈറോയിഡ് ആൻഡ് പാരാ തൈറോയിഡ് ഗ്ലാൻഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബോഡിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് അസുഖങ്ങൾ റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സർവാംഗാസന. എൻ നമ്പർ ഓഫ് ബെനിഫിറ്റ്സുകളാണ് സർവാംഗാസന സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ യോഗ പ്രാക്ടീസിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള യോഗ ആസനാസും വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.